കുട്ടികളുൾപ്പെടെ നിരവധി ആളുകളുടെ ഉല്ലാസ ഉപാധിയായിരുന്ന വക്കം മുനിസിപ്പൽ പാർക്കിൽ നഗരസഭയുടെ അനാസ്ഥ പാർക്ക് അടഞ്ഞു കിടക്കുന്നതോടെ ഇവിടത്തെ ലക്ഷങ്ങൾ വരുന്ന ഉപകരണങ്ങൾ കാട് കയറി നശിക്കുകയാണ് കൊറോണ നിയന്ത്രണങ്ങൾ എല്ലാം മാറിയിട്ടും പാർക്ക് തുറക്കാത്ത നഗരസഭാ നടപടിയിൽ പ്രതിഷേധം ശക്തമാണ് നഗര മധ്യത്തിലെ നഗരസഭയുടെ പാർക്ക് കഴിഞ്ഞ കൊറോണ കാലം മുതലാണ് ഈ പാർക്ക് ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട് ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ നശിക്കുന്നു നിയന്ത്രണങ്ങളെല്ലാം മാറ്റിയിട്ടും നഗരസഭയുടെ അനാസ്ഥയാണ് പാർക്ക് ഇതുവരെ തുറന്നു കൊടുക്കാത്തതിന് പിന്നിലെന്നാണ് ആരോപണം ഒരു വലിയ മഹാമാരിക്ക് ശേഷം ജനങ്ങളെല്ലാം തന്നെ പുതു സ്ഥലങ്ങളിലേക്ക് വന്നു തുടങ്ങുന്ന ഒരു അവസ്ഥയിൽ നഗരസഭ പാർക്ക് അടച്ചിട്ടിരിക്കുന്നത് ഒരിക്കലും അനുവദിക്കാനാവാത്ത ഒരു കാര്യമാണ് വൈക്കത്തെ ജനങ്ങൾക്ക് ഉല്ലസിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ അനുകൂല അവസ്ഥയുമുള്ള ഈ പാർക്ക് ഇങ്ങനെ നശിച്ചു പോകുന്നതിന് പിന്നിൽ നഗരസഭയുടെ കെടുകാര്യസ്ഥത തന്നെയാണ് കുട്ടികളുമായി നിരവധി ആളുകളായിരുന്നു ഇതിനു മുമ്പ് ഓരോ ദിവസവും ഇവിടേക്ക് എത്തിയിരുന്നത് കായൽക്കാറ്റേറ്റ പാർക്കിൽ ഒഴിവു സമയങ്ങൾ ചിലവഴിക്കാൻ കഴിയുമെന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പക്ഷേ ഇവിടുത്തെ ഉപകരണങ്ങളടക്കം വാങ്ങിയതിൽ വലിയ അഴിമതി ഉണ്ടെന്നാണ് ആരോപണം അതാണ് ഈ ഉപകരണങ്ങളെല്ലാം ഇത്ര വേഗം നശിക്കാൻ കാരണമെന്നും ആരോപണമുണ്ട് കഴിഞ്ഞ വേനലവധി കാലത്ത് പോലും കുട്ടികൾക്ക് തുറന്നു കൊടുക്കാനാവാത്ത വിധം വൈക്കം നഗരസഭ പാർക്ക് ഈ ഒരു അവസ്ഥയിലായതിൻ്റെ പിന്നിൽ കഴിഞ്ഞ കൗൺസിലിൻ്റെ കാലത്ത് നടന്ന ഏകദേശം അരക്കോടിയിലധികം വരുന്ന രൂപയുടെ അഴിമതികളാണ് കാരണം നഗരസഭയിൽ 50 ലക്ഷം രൂപയിലധികം മുടക്കി നവീകരിച്ചു എന്ന് പറയുന്ന ഈ ഉപകരണങ്ങളൊന്നും തന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ളവയല്ല നഗരസഭ പാർക്ക് കോവിഡിൻ്റെ കാലത്ത് അടച്ചിട്ടിരുന്നെങ്കിൽ തന്നെ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇത്രയും ഉപകരണങ്ങൾ നശിച്ചു പോയതിന് പിന്നിൽ വലിയ ഒരു അഴിമതി തന്നെയുണ്ട് പാർക്ക് തുറന്നു നൽകാത്തതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനൊരുക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ജനം കോട്ടയം